അസാമേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഹാജിമാരെല്ലാം മദീനയിലാണ് നല്ലൊരു പങ്കും കുറച്ചാളുകൾ നാളെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരും ഈ മസ്ജിദുൻ നബവിയിൽ സന്ദർശിക്കുമ്പോൾ ചെയ്യേണ്ട ചില മര്യാദകൾ റൗല ഷെരീഫ് എങ്ങനെയൊക്കെയാണ് സന്ദർശിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട മസ്ജിദുൻ നബിയുടെ സന്ദർശനം ഏത് സമയത്തുമാകാം നബവിയിൽ പ്രവേശിക്കുന്നവർ വലത് കാല് ആദ്യം വെച്ച് പ്രവേശിക്കലും സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യുന്ന ദിഖറും ദാ ചെയ്യലൊക്കെ സുന്നത്താണ് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദഹ്യത്തുൽ മസ്ജിദായിട്ട് രണ്ടക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കാം അത് പള്ളിയുടെ എവിടെ വച്ചുമാകാം ഈ മസ്ജിദുന്നബവയിൽ വിഭാഗത്തുകൾക്ക് പ്രത്യേകം പുണ്യമുള്ളൊരു സ്ഥലമുണ്ട് അതാണ് റൗല ഷെരീഫ് റൗല ഹബീബായ നബിയുടെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗല ഹബീബായ നബി ഒരിക്കൽ പറയണ്ടായി എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിലെ ഒരു തോപ്പാണ് എന്നുള്ളത് അപ്പോൾ ചില ആളുകൾ സംശയം ചോദിക്കലുണ്ട് മദീനയിലെ മക്കത്ത് നമസ്കരിച്ചതിൻ്റെ അത്ര പുണ്യം മദീനയിലില്ലല്ലോ മദീനയിലെ ഇരട്ടി കുറവാണല്ലോ അതെന്തുകൊണ്ടാണ് ഹബീബായ നബി മദീനയിലായിരുന്നിട്ട് കൂടി മദീന പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം മക്കത്ത പള്ളിയിൽ നമസ്കരിക്കുന്നതിന് ഉണ്ടായത് എന്ന് എൻ്റെ സൂഫി ഗുരുവിനോട് ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ സൂഫി ഗുരുവിൻ്റെ മറുപടി വളരെ ചിന്താപരമായിരുന്നു അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇന്ത്യക്കാരനാണ് ആ ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ആത്മനാക്ഷിയാണ് എൻ്റെ സൂഫി ഗുരുവിനോട് ചോദിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ രൂപ ആയിരം രൂപ ഇന്ത്യയുടെ ഒരു നാണയം ഒരു ഒരു തുക കറൻസി ആയിരം രൂപയും അമേരിക്കയുടെ അഞ്ഞൂറ് ഡോളറും എടുത്തു കഴിഞ്ഞാൽ ഏതിനാണ് മൂല്യം കൂടുതലെന്ന് തിരിച്ചു ചോദിച്ചു ഇന്ത്യയുടെ ആയിരം രൂപയും അമേരിക്കയുടെ അഞ്ഞൂറ് ഡോളറും തുമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അതഞ്ഞൂറ് ഡോളറേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ കറൻസി ആയിരം രൂപയുണ്ട് നമുക്കറിയാം അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യൻ കറൻസിക്ക് ഒരു വിലയുമില്ല അമേരിക്കയുടെ അഞ്ഞൂറ് ഡോളർ എന്നുള്ളതാണ് ഇന്ത്യയുടെ ആയിരം ഇരട്ടിയുടെ അല്ലെ ആയിരത്തിനേക്കാൾ പതിന്മടങ്ങ് വലുതാണ് അപ്പോൾ ഈ രീതിയിൽ സ്വർഗത്തിൽ ഇതിൻ്റെ എണ്ണം നിങ്ങൾക്ക് കുറവാണെങ്കിലും മക്കയിലെ ആരാധനകളേക്കാൾ വളരെ വലിയ മൂല്യമുണ്ട് മദീന പള്ളിയിലെ നമസ്കാരത്തിന് എന്നാണ് സൂഫി ഗുരു നൽകിയ മറുപടി അതുകൊണ്ട് തന്നെ ഹാജിമാരായ ആളുകളെല്ലാം ഹാജിമാരായ ആളുകളെല്ലാം മക്കയിൽ വന്നാലും മദീനെ കാണാതെ പോകാൻ കഴിയില്ല മദീനയിൽ വരണം അതാണ് അതിൻ്റെ ഒരു മര്യാദ ഇരുപത്തിരണ്ട് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമാണ് റൗല ഷെരീഫിനുള്ളത് ഹബീബ നബിയുടെ കബറിനു ചുറ്റും ഭിത്തികളും ജാലികളും നിർമ്മിച്ചപ്പോൾ റൗലയുടെ ഒരു ഭാഗം അതിനുള്ളിൽ പെട്ടുപോയിരുന്നു തൂണുകളുടെയും അടിയിലും വിരിച്ച വിരിപ്പുകളുടെയും പ്രത്യേകതകൾ കൊണ്ട് റൗലയെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്നതുമാണ് ഹബിബ നബിയുടെ റൗല ചിലറുടെ ചിലർ ധരിക്കുന്നത് സത്യവിശ്വാസികളുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പുകൾപ്പെട്ട ഒരു തോപ്പായിരിക്കുമെന്ന അടിസ്ഥാനത്തിൽ നബി നബിസൊല്ലാഹു അലഹി വസല്ലമ്മയുടെ ഖബറിന് റൗല എന്ന് പറയുമെങ്കിലും യഥാർത്ഥ റൗല ഷെരീഫ് മുകളിൽ പറഞ്ഞ ഈ സ്ഥലമാണ് സ്ത്രീകൾ പുരുഷന്മാരുമായി ഇട അവർക്ക് പ്രത്യേക സമയങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഇന്ന് സ്ത്രീ പ്രത്യേക ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ടൊക്കെയാണ് റൗദാ ഷെരീഫിൻ്റെ ആ പ്രത്യേക സ്ഥലത്ത് സ്ത്രീ ആയാലും പുരുഷനായാലും പ്രവേശിക്കാൻ കഴിയൂ അതന്നെ ഒരു വർഷത്തെ ലിമിറ്റേഷനൊക്കെ ഒരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും പുതിയ അതിൻ്റെ രീതി എങ്ങനെയാണ് റൗലാ ഷെരീഫിൽ കടക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഈ പറഞ്ഞതിൽ വല്ല പിഴവുകളുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകളൊന്നും തിരുത്തണം അതെന്ന് പ്രതികരിക്കുകയും വേണം ഈ റൗലാ ഷെരീഫിനോട് ചേർന്ന് നിൽക്കുന്ന വീടാണ് ആയിഷാ ബീവിയുടേതുണ്ടായിരുന്നത് അതിലാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെയും അബൂബക്കറിനെയും ഉമർ ഒക്കെ കബറടക്കിയിട്ടുള്ളത് നബിസ്വല്ലാഹു അലി ഈ ഓരോ പ്രവാചകന്മാരും മരണപ്പെട്ട സ്ഥലത്തു തന്നെ അവരെ മറമാടണം എന്നൊരു നിയമമുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസലമയെ അവിടെ തന്നെയാണ് ഖബറടക്കിയത് നബിസ്വല്ലാഹു അലഹി വസല്ലമ രോഗിയായി കിടന്ന് ആ അവസാനത്തെ റഹ്മത്തിലേക്ക് യാത്രയായ സമയത്ത് ആ ആ സമയത്ത് ആ കിടന്നിരുന്ന കട്ടിൽ നീക്കിയിട്ട് തലസ്ഥാനത്ത് ഖബറ് കുഴിക്കുകയാണ് ഉണ്ടായത് ഖലീഫ അബുബക്ര സുദ്ദീഖർ അലി അള്ളാഹുനു നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ കബറിൻ്റെ അരികിൽ തന്നെ ഖബറടക്കം ചെയ്യപ്പെടാൻ മകൾ ആയിഷയോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനവർ സമ്മതിക്കുകയും ചെയ്തു ഖലീഫ ഉമർ ഫാറൂഖ് റൂഖർ അലിയുല്ലാഹുനു തൻ്റെ രണ്ട് കൂട്ടുകാരുടെയും അരികെ അന്ത്യവിശ്രമം കൊള്ളുവാൻ അഭിലഷിക്കുകയും ആയിഷാ ബീവി അദ്ദേഹത്തിൻ്റെ ഖബറിനും സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും ഉണ്ടായി ഐഷാ ബി വി ആഗ്രഹിച്ചിരുന്നത് തൻ്റെ ഭർത്താവിനും ഹബീബായ നബിയോടും പിതാവിനുമൊപ്പം തനിക്കും അവിടെ ഖബറടക്കാമെന്നായിരുന്നു എന്നായിരുന്നു നബിസ്ല്ലാഹു അലഹി വസ്ല്ലം രണ്ട് ഖലീഫ്മാരുടെയും ഖബർ സന്ദർശനം വളരെ പുണ്യകരമാണ് ഇന്നും അത്തരത്തിൽ ഹബീബായ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് എന്തോ ഒരു മോശമാണ് എന്ന് കരുതുന്ന ചുരുക്കം ചില വിഭാഗം ആളുകളെങ്കിലും ഉണ്ട് അവിടെ ചെന്ന് സലാം പറഞ്ഞാൽ അത് ബിതഴത്താണ് അത് ഷിർക്കാണ് എന്നൊക്കെ കരുതുന്ന മൂഢന്മാരുണ്ട് ഒരിക്കലും അത് ശരിയല്ല നമുക്ക് നമ്മുടെ സൗകര്യമനുസരിച്ച് എപ്പോഴും അവിടെ ഖബർ സിയാറത്ത് ചെയ്യാം കിബിലയുടെ ഭാഗത്ത് നിന്നാണ് സിയാറത്തിന് സൗകര്യമുള്ളത് പുറത്തു നിന്ന് ഖബർ കാണുകയില്ല ഖബറിൻറ്റേതാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന ഫോട്ടോകളെന്നും യഥാർത്ഥ ഖബറിൻ്റേതുമല്ല കബറുകളുടെ അടയാളമായിട്ട് പിച്ചളജാലിയിൽ മൂന്ന് ദ്വാരങ്ങളുണ്ട് ഹബീബ നബിയുടെ കബറിന് നേരെയുള്ള ദ്വാരത്തിന് നേരെ നിന്നുകൊണ്ട് അസ്സലാമു അലൈക യാ അള്ള വരഹമത്തല്ലാഹി വബറകാതുഹു എന്ന് പറയാം അസ്സലാമു 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 അലൈക 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 യാ യാ നബിയല്ലാഹ് ഫീ ഖൽഖിഹി യാ അല്ലാസാം അസ്ലാം വ ഇമാമൽ മുത്തഖീൻ അന്നക ബല്ലഗ്തർ റിസാലത വ വ അമാനത ഉമ്മത ഈ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ പല രീതിയിൽ പ്രാർത്ഥനകളുണ്ട് അബു ബക്ലിഖു അല്ലേഖ്യ ബ്രസുദ്ദീഖ് അബാ ബക്കർ സുദ്ദീഖ് അസ്സലാം ഉമർ അൽ അബുനോബ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് മനോഹരമായിട്ട് കവിത ആലപിച്ച വിളിയങ്കോട് ഉമർ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയുക മനോഹരം അറബ് ഭാഷയിലെ ഏറ്റവും സമ്പന്നമായ ക്ലാസിക് കൃതികളെ തോൽപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള അറബ് കാവ്യം വെളിയങ്കോട് അമർ ഖാദി എന്ന ഇൻഡോ അറബിക്ക് കവി രചിക്കേണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പല ആളുകളും പല രീതിയിൽ നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ മക്കയുടെ ഒരു സ്വഭാവമോ രൂപമോ അല്ല മദീനയിലെ റൗലാ ഷെരീഫിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു സ്വഭാവമുണ്ട് അതിന് വേറൊരു രീതികളുണ്ട് അവിടത്തെയും ഇവിടത്തെയും ഒക്കെ വ്യത്യാസങ്ങൾ അതാണ് അത് മദീന സന്ദർശനം മനസ്സുകൊണ്ട് സന്ദർശിക്കുന്നവരാണ് നമ്മൾ നേരിട്ടിട്ട് ആ മദീന പള്ളിയിൽ പോയി റൗലാ ഷെരീഫിൽ പോയി പിന്നാര ഹബീബായ നബിയോട് സലാം പറഞ്ഞ ഇമാം ഭൂസൂരി റതിയുള്ളാഹ്ന്നു വെളിയങ്കോട് അമർ ഖാദ് ഇറിയുള്ളു മഹാരഥന്മാരായ സൂഫി വര്യന്മാർ പ്രവാചകനെ അങ്ങേയറ്റം പ്രണയിച്ച പ്രണയിനികൾ ഹബീബായ നബിയോടൊത്ത് കാണാനും സല്ലപിക്കാനും നിമിഷങ്ങൾ ചെലവഴിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഈ നബി സല്ലാഹു അലൈഹി സ്വല വീടും കബറൊക്കെ തൊട്ട് മുത്താനും അതൊക്കെ ഒന്ന് നടന്ന് കാണുന്നതുമൊക്കെ ശരിയല്ല എന്ന് പറയുന്ന പുത്തൻ വാദികളായ ആളുകളുണ്ട് അവർക്കതിൻ്റെ വർക്കത്ത് മനസ്സിലാവാനിട്ടാണ് ഹബീബായ് നബിയാണ് എല്ലാം ഹബീബായ നബിയാണെല്ലാം ഈ ഖുർആാന് പോലും പവിത്രമായത് ഹബീബായ നബിക്ക് നൽകിയപ്പോഴാണ് ഹബീബായ നബിക്ക് കിട്ടിയത് കൊണ്ടാണ് ഖുർആന്റെ മഹത്വം അപ്പോൾ ഹബീബായ് നബിയാണ് എല്ലാ നൂറിൻ്റെയും മുകളിൽ അള്ളാഹു സ്ഥാപിച്ചൊരു നൂറ് അതിനു ശേഷമാണ് ബാക്കിയുള്ള പ്രവാചകന്മാർ പോലും ഉണ്ടാകുന്നത് ഏതായാലും സിയാർത്ത് ചെയ്യുന്നവരുടെ തിരക്ക് ഒഴിവാക്കാനായിട്ട് ഹജ്ജ് കാലത്തൊക്കെ ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ അവിടെ മാറ്റാറുണ്ട് കൂടാതെ വളണ്ടിയർമാരും പോലീസുകാരും ഒക്കെ സന്ദർശകരെ നിയന്ത്രിക്കാറുണ്ട് അപ്പോൾ ഈ ഹബീബായ് നബിയുടെ ൗത ഷെരീഫില് വന്നിട്ട് തിരക്കിട്ട് കൂട്ടുന്നതിനെ ആളുകളൊക്കെ മത്സരിക്കുന്നത് കാണാം സത്യത്തിൽ റിയാദുൽ ജന്ന എൻ്റെ കബറിനും മിംബറിനും ഇടയിലുള്ളതാണ് സ്വർഗപ്പൂന്തോപ്പു എന്ന് പറഞ്ഞതിനൊക്കെ സൂഫി ഭാഷകളൊക്കെ വേറെയാണ് കേട്ടോ അവിടെ കബറിനും മിംബർ മിംബർ എന്നുള്ള വാക്കിനൊക്കെ ഹബീബ നബി പള്ളിയിൽ ഉപയോഗിച്ച പ്രസംഗപീഠം എന്നതിലുപരി ആ മിംബറിനൊക്കെ വേറെ ചില സൂഫി ഭാഷകളുണ്ട് ആ ഭാഷകൾ അറിയുന്ന ഒരാളുകൾ അവിടെ തിരക്ക് കൂട്ടി മത്സരിക്കില്ല അതൊരു സ്ഥലം എന്നതിനേക്കാൾ അത് നൂറാനിയത്തിൻ്റെ മറ്റൊരു മാർഗമാണ് എന്ന് തിരിച്ചറിയും മഷാ അല്ല നമ്മളിവിടെ ഇത്തരം ഒരു വീഡിയോയിൽ അത്തരം സൂഫിയായ വ്യാഖ്യാനങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സാധാരണ മനുഷ്യർക്കാർ റൗത ആ റൗതത്തിന് മുന്നിൽ റിയാദ ചിന്നു പറയുന്ന ഭാഗം പ്രത്യേകം മാർക്ക് ചെയ്ത ഭാഗത്തിന് വേണ്ടി മത്സരിക്കുന്നത് കാണാം സന്തോഷം അവർ മത്സരിക്കുന്ന അവരുടെ സന്തോഷത്തിനായിരിക്കും ഇന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അത്തരം ചില സന്ത സ എന്താ പറയുക മദീനെ മദീന ചെന്ന് കാണാതെ ഹബീബായ നബി എന്ന പൊന്നാര മദീനയുടെ രാജകുമാരനെ സലാം പറയാതെ ഒരിക്കലും ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളിൽ പെട്ടതേ അല്ല അതൊന്നും പക്ഷേ ഹബീബായ് നബിയെ കാണാതെ പോകരുത് ചുരുക്കം ചില ആളുകളൊക്കെ നിബിയോട് നിബിയോട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് മത്സരിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും അവരെ വിശ്വാസികളായിട്ട് പരിഗണിക്കാനേ കഴിയില്ല അള്ളാഹു നമുക്കെല്ലാം ആ മദീനാ റോതയിൽ ചെല്ലാനും ഹബീബായ നബിയെ കാണാനും സലാം പറയാനും നമുക്കൊക്കെ നൽകട്ടെ െസ്ലൈക്കും ഉണർന്നിടും നോട്ടം ജംക്കിയിടും നേട്ടമുണ്ട് കിനാ ചൂടും നിറമിഴിമധുപൊഴിയും അജ്മലു നബി സവിധത്തിൽ നല്ല സലാം പറഞ്ഞിടാൻ പറ